ചോള രാജാവിനോട് പരാജയപ്പെട്ട് മധുരയിൽ നിന്നും നാടുവിടേണ്ടി വന്ന മാനവിക്രമ കുലശേഖര പെരുമാൾ എ.ഡി. 1189 തെക്കുംകുർ രാജാവിൽ നിന്നും പൂഞ്ഞാർ നാട്ടുരാജ്യം വിലയ്ക്ക് വാങ്ങി. പൂഞ്ഞാർ രാജവംശം മധുര ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന പാണ്ഡ്യരാജവംശത്തിൻ്റെ ഒരു ശാഖയാണ്. ഏതാണ്ട് 1100 ആണ്ട് അടുപ്പിച്ച് ചോളരാജ്യത്തിൽ നിന്ന് ഒരു ആക്രമണത്തിൻ്റെ ആ കാലത്ത് മധുരയെന്ന് ഒരു തോൽവി വന്നിട്ട് മധുരയെന്ന് ഒഴിവാകേണ്ടതായിട്ട് വന്നു. അപ്പോൾ അന്ന് ഇതിലെ ഒരു ശരിക്കൊരു വഴിയായിട്ട് തന്നെയുണ്ട് ഈ ആളുകൾക്ക് നടക്കാനും സാധനങ്ങൾ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ടുള്ളത്. അത് അതിങ്ങനെ ഈ വാഗമണ്ണ അതിലെയാണുള്ളത്. അതിലെ അവിടുന്ന് ആ പടികളായിട്ട് എന്നുള്ള നിലയ്ക്ക് അവിടുന്ന് ഇറങ്ങി വരാനുള്ള ഈ അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ അടിവാരത്തിലേക്ക് വരാനായിട്ടുള്ള നിലയ്ക്കുള്ള ആ വഴികളൊക്കെ ഇപ്പോഴും അതിൻ്റെ ആ അവശിഷ്ടങ്ങളൊക്കെ ഇന്നും കിടക്കുന്നുണ്ട്. ആ വഴി കൂടിയാണ് അന്ന് ഈ പ്രധാനമായിട്ടും ഈ പറഞ്ഞുകൊണ്ടിൽ യാത്രാ സഞ്ചാരമൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് കച്ചവടവും അവിടുന്ന് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വരികയും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവുകയും ഒക്കെ സാധാരണ പതിവുണ്ടായിരുന്നതാണ്. അങ്ങനെ അതിലെ ആണ് ഇവിടെ വന്നത്. ഈ കാലത്തിനിടയ്ക്ക് ഈ ഏതാണ്ട് 600 കൊല്ലത്തോളം ഒരു രാജ്യം പൂർണ്ണമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു കൂട്ടർക്കാണ്. വേറെ ആരെയും ആക്രമിച്ച് അങ്ങോട്ടും പോയിട്ടില്ല. വേറെ ആരും ഇങ്ങോട്ടും നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അങ്ങനെ ഉണ്ടായിട്ടില്ല. ആ ഒരു വിഷയം അത് ചരിത്രത്തിൽ പൊതുവേ തന്നെ, ഇപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ മാത്രമല്ല പൊതുവേ തന്നെ ആ ചരിത്രത്തിൽ അത് വേറെ അതുപോലെ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നില്ല. പൂഞ്ഞാർ കൊട്ടാരം ഇന്നും അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു.